ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഒരു അവസരമൂടെ നൽകി തന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിനായി സങ്കീർത്തനം 5:8-12 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തേണമേ, എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവുകൊണ്ട് അവർ മധുരവാക്കു പറയുന്നു. ദൈവമേ, അവരെ കുറ്റം വിധിക്കണമേ, തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ, നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത്. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്തിൽ ദാവീദിന്റെ പ്രാർത്ഥന, അവന്റെ ദൈവവും അവന്റെ രാജാവിന്റെ മുമ്പേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ദാവീദ് തൻ്റെ കർത്താവിനോട് അപേക്ഷിക്കുന്ന ആ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, അവൻ്റെ ശത്രുക്കൾ അവൻ്റെ ചുറ്റും വളഞ്ഞിരിക്കുക, അവൻ്റെ ശത്രുക്കൾ അവൻ്റെ നാശം ആഗ്രഹിക്കുന്നത്, അവർ അവസരം നോക്കി നടക്കുക, എങ്ങനെ ദാവീദിൻ്റെ പുറത്ത് കുറ്റം ചുമക്കാം? ഒരു തുറന്ന ശവക്കുഴി പോലെ അവരുടെ നാവുകൾ, അകത്ത് അളിഞ്ഞ് ദ്രവിച്ചിരിക്കുന്ന സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് ദുർഗന്ധം ഭവിക്കുക. ദാവീദിന് ഒത്തിരി ശത്രുക്കളുണ്ട്. പക്ഷെ ദാവീദിൻ്റെ ചിന്ത, അവൻ്റെ ശത്രുക്കൾ അവൻ്റെ മേളിൽ ആരോപണം കൊണ്ടുവരുന്നതല്ല, പക്ഷേ ദാവീദ് തൻ്റെ നടപ്പിനെ ആശ്രദ്ധിക്കുന്നത്, അവൻ്റെ നിഷ്കളങ്കത മറ്റുടെ മുമ്പ് വെളിപ്പെടുത്താൻ ദാവീദ് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ദാവീദിൻ്റെ ആഗ്രഹം, അവൻ്റെ കർത്താവ് അവനെ നേരുള്ള പാതയിൽ, നീതിയുടെ പാതയിൽ ശത്രുക്കളുടെ മുമ്പേ അവനെ നടത്തണം. അവൻ്റെ ആത്മാർത്ഥ ഹൃദയം, ഹൃദയത്തിൻ്റെ അകത്തുള്ള ആഗ്രഹം, പാപവും അതിൻ്റെ സുഖത്തിൽ നിന്ന് അവൻ മാറി നിൽക്കണം. ദൈവത്തിൻ്റെ സുരക്ഷത്വം അവൻ അനുഭവിക്കണം. ദാവീദിനറിയാം, ദുഷ്ടന്മാരുടെ പാതയിൽ അവൻ നടന്നാൽ അവൻ ഒരിക്കലും വിശുദ്ധനായ ദൈവത്തിൻ്റെ സുരക്ഷത്വം അനുഭവിക്കത്തില്ല. ദൈവവചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സകലവും, ദൈവം പ്രത്യേക വിളിയോട് വിളിച്ച അവർക്ക് എല്ലാവർക്കും സകലവും നന്മയ്ക്കായിട്ടേ ഭവിക്കത്തുള്ളൂ. ശത്രുക്കൾ ഒരു വ്യക്തിയെ, ദൈവത്തെ സ്നേഹിക്കുന്ന ആത്മാർത്ഥ ഹൃദയത്തോട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ശത്രുക്കൾ വളഞ്ഞാലും എത്ര ആരോപണം കൊണ്ടുവന്നാലും ആ വ്യക്തി തൻ്റെ ജീവിതത്തെ ശ്രദ്ധിക്കും, ദൈവത്തിൻ്റെ ഹിതം അപേക്ഷിക്കും. കാരണം നേരുള്ള പാതയിൽ നടക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ നടന്നാലേ ആ ദൈവീയ സമാധാനം അകത്ത് അനുഭവിക്കത്തുള്ളൂ. അശാന്തമായ മനസാക്ഷി, ദൈവത്തിൻ്റെ കൽപ്പനയുടെ വിരോധം ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തി ആ സമാധാനം അനുഭവിക്കും. ഇങ്ങനത്തെ അനുഭവം ദൈവത്തോട് അടുത്ത് വസിക്കുവാൻ സഹായിക്കും. കാരണം ഈ ദുഃഖം, പ്രശ്നങ്ങൾ, പാപം നിറഞ്ഞ ലോകത്തിൽ ഒരു വ്യക്തിക്ക് സമാധാനം അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. നമ്മുടെ ഹൃദയം ദൈവമായിട്ട് ശരിയായിട്ടുള്ള ആ ബന്ധത്തിലാണെങ്കിൽ ആൾക്കാർ എത്ര ആരോപണം കൊണ്ടുവന്നാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. യോസെഫ്, ദാനിയേലും മറ്റേ ഭക്തന്മാരുടെ ജീവിതം നമ്മൾ നോക്കിയാൽ നമുക്ക് നമ്മുടെ ഹൃദയം ഒന്ന് ശോധന ചെയ്യാം. ആൾക്കാർ ആരോപണം കൊണ്ടുവന്നു, പക്ഷെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താ? ദൈവം ഇടപെട്ട് നമ്മുടെ നിഷ്കളങ്കത വെളിപ്പെടുത്താനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതോ എത്ര ആരോപണങ്ങൾ വന്നാലും, ശത്രു എത്ര തകർക്കാൻ ശ്രമിച്ചാലും നേരുള്ള പാതയിൽ അന്ത്യം വരെ നടക്കുവാനാണോ നമ്മുടെ ആഗ്രഹം?
യോസഫിൻ്റെ ജീവിതം നോയിക്കേ. ആരോപണം വന്നു, അത് കാരണം ജയിലിൽ കാരാഗ്രഹത്തിൽ യോസഫ് കിടക്കുക. പക്ഷെ ദൈവം ഒരിക്കലും യോസഫിൻ്റെ നിഷ്കളങ്കത ജനത്തിൻ്റെ മുമ്പ് വെളിപ്പെടുത്തിയില്ലല്ലോ. ദൈവം ഇങ്ങനെ അവസരങ്ങൾ വിയോഗിക്കുന്നത് തൻ്റെ പാത്രങ്ങളെ ഭാവിയിൽ ആ കൊട്ടാരത്തിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ അവസരം ദൈവം വിയോഗിച്ചു. നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ, നമ്മൾ ദൈവത്തിൻ്റെ പാത മനസ്സിലാക്കിയെങ്കിൽ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ ദൈവം തുറന്നാൽ ദൈവത്തിന് നമ്മുടെ മുമ്പ് വെച്ചിരിക്കുന്ന പാതയും ദൈവത്തിൻ്റെ നിയോഗം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്നത് അവൻ്റെ ശത്രുക്കളെ, ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ, തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ, അവരുടെ അതിക്രമങ്ങൾ അത്രയധികമായതുകൊണ്ട് അതിൽ തന്നെ അവരെ തള്ളിക്കളയണമേ. ഇങ്ങനെ ദാവീദ് പ്രാർത്ഥിക്കുന്നതിൻ്റെ പുറകെ കാരണം എന്താ? അവർ ദൈവത്തിൻ്റെ വിരോധമാ അവർ മത്സരിക്കുന്നത്. അവരുടെ ആലോചനകളിൽ തന്നെ അവർ വീഴണം, എന്നാലേ അവർക്ക് അവരുടെ ഭോഷത്വം മനസ്സിലാകത്തുള്ളൂ, അവരുടെ നിഗളം തകരത്തുള്ളൂ. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കാരണം ദൈവത്തിൻ്റെ വിരോധമാ അവർ മത്സരിച്ചത്. അതേസമയം ദാവീദ് പറയുന്നത്, എന്നാൽ ദൈവമേ നിന്നിൽ ശരണപ്പെടുന്നവർ അവർ ആനന്ദിക്കും, ദൈവം അവരെ കാക്കും. ദാവീദിന് സ്വന്തം നാമമോ അല്ലെങ്കിൽ ലജ്ജയെക്കുറിച്ചുള്ള ഭാരമില്ല, പക്ഷെ ദൈവത്തിൻ്റെ മഹത്വം കണ്ടവൻ ആനന്ദിക്കുന്നുണ്ട്. ദാവീദ് പറയുന്ന ദൈവം കാക്കും, ദൈവം രക്ഷിക്കും. ദാവീദിന് ആ ഉറപ്പുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം കാക്കും. പഴയ നിയമ ഭക്തന് ഇത്രയും ആശ്വാസവും ഉറപ്പുണ്ടായിരുന്നെങ്കിൽ, പ്രത്യാശയുണ്ടായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ നമ്മളോ? നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം കണ്ടവരാ. ദാവീദിനെക്കാട്ടും എത്രയധികം ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ അനുഭവിച്ചാറാ. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടാണോ ദൈവത്തിൽ ആശ്രയിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ദൈവനാമത്തിൻ്റെ മഹത്വമാണോ, അതോ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുറച്ച് അനുഗ്രഹവും മാനം പ്രാപിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിൻ്റെ നിയോഗത്താൽ അപക്വത പ്രാപിക്കുവാൻ, ആ വളർച്ച പ്രാപിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. നിൻ്റെ വചനത്തിനായി സ്തോത്രം. നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ദാവീദിൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ കർത്താവേ ഞങ്ങൾക്ക് ലജ്ജയാണ്, ഞങ്ങൾക്ക് എത്ര പക്വത കാണിക്കേണ്ടതാ, എത്ര നന്മ അനുഭവിച്ചവരാ പിതാവ്. ഈ ദിവസങ്ങളിൽ അപക്വത പ്രാപിക്കുവാൻ, നിന്നെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ, നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കായി ജീവിക്കുന്നവരായിട്ടല്ല ജീവിക്കുവാണെങ്കിൽ, ക്രിസ്തു നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറണം.